ഒരു പൊതുയോഗത്തിനിണങ്ങിയ നേതാക്കൾ ഇന്ന് സംസ്ഥാനത്തെ കോൺഗ്രസിലില്ല ജനക്കൂട്ടത്തെ ആകർഷിക്കണമെങ്കിൽ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ വരണം ഇത് കെ മുരളീധരന്റെ വാക്കുകളാണ് തൃശൂരിലെ തോൽവിക്ക് ശേഷം രാഷ്ട്രീയ വനവാസത്തിലായിരുന്ന കെ മുരളീധരൻ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമേളെ തിരിച്ചു വരവ വന്നപാടെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വെടി പൊട്ടിച്ചിട്ടുമുണ്ട് കെ പി സി സി വരെ വച്ച് മാറാമെന്ന് കെ സുധാകരൻ നൽകിയ ഓഫർ പോലും വേണ്ടെന്ന് വെച്ച് അല്പകാലം രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നാണ് ൻ ഇതാണ് മുരളീധരന്റെ നിലപാട് ഒരു പൊതുയോഗത്തിൽ ഇണങ്ങുന്ന നേതാക്കൾ ഇപ്പോൾ സംസ്ഥാനത്തെ കോൺഗ്രസിൽ ഇല്ല ജനക്കൂട്ടത്തെ ആകർഷിക്കണമെങ്കിൽ ഡൽഹിയിൽ നിന്നും രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ എത്തണം തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടുന്ന രീതി ഇന്ന് പാർട്ടിയിൽ ഇല്ല ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ് തനിക്ക് കൂടുതൽ പറയാനില്ലെന്നും പക്ഷേ ഇത്രയും പറഞ്ഞതിൽ തന്നെ കാര്യങ്ങൾ വസ്തുതകൾ ഏറെയുണ്ട് എല്ലാം അവസാനിപ്പിച്ച് വീണ്ടും ഒന്നേന്ന് എന്ന നിലപാടിലാണ് ഇപ്പോൾ കെ മുരളീധരൻ ബെല്ലും റേഖുമില്ലാത്ത ബസ്സിലാണ് തന്നെ തൃശ്ശൂരിലേക്ക് പാർട്ടി നേതാക്കൾ അന്ന് കയറ്റി വിട്ടതെന്നും കെ മുരളീധരൻ പറയുന്നു തൃശ്ശൂരിൽ നിന്നും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടതാണെന്നും ഉറപ്പായും ജയിക്കുമെന്ന് പറഞ്ഞാണ് അവിടെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയതെന്നും കോഴിക്കോട്ട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാറിനെ അടുത്തിരുത്തിക്കൊണ്ട് തന്നെ മുരളീധരൻ പറഞ്ഞു കോഴിക്കോട്ടും മുരളീധരന്റെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ പാർട്ടിക്കുള്ളിൽ വിമർശനങ്ങൾ ശക്തമായിരുന്നു തൃശ്ശൂരിലെ വോട്ടുകൾ ബി ജെ പി കൊണ്ടുപോയത് നമ്മുടെ വിദ്വാൻമാർ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല എന്നാണ് കെ മുരളീധരന്റെ പരിഹാസം തദ്ദേശ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ ലാസ്റ്റ് ബസ് ആണ് എവിടെയെങ്കിലും അങ്ങനെയെങ്കിലും പ്രവർത്തിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ കാര്യമായി പ്രതീക്ഷിക്കാം അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിക്കണമെന്നാണ് കെ മുരളീധരൻ അണികളോട് ആവശ്യപ്പെട്ടത് പരമാവധി സീറ്റ് കോഴിക്കോട്ട് നിന്നും ജയിക്കണം എന്നിട്ട് ഒരു കാര്യം കൂടി കെ മുരളീധരൻ പറഞ്ഞു അവസാനിപ്പിച്ചു തൃശ്ശൂരിൽ തനിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പില്ലാത്ത പ്രതീക്ഷയില്ലെന്ന്